ക്ലിമിസ് തിരുവേലി മഹാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്പോ കനാനായ സമുദായം പോകുന്ന സമ്പ്രദായത്തിൽ പോകണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹം വിതച്ച കാറ്റാണ് പിന്നെ കൊടുങ്കാറ്റായി മാറി. ഇപ്പോൾ അത് വേറൊരു സഭയാണെന്നുള്ള മട്ടിലാണ് അവർ പോണത്. അതിന് ന്യായമില്ല, അത് സുപ്രീംകോടതി വിധിക്കെതിരാണ്. സുപ്രീംകോടതി 95 കൃത്യമായി പറഞ്ഞതാണ് കനാനായ ഭദ്രാസനം മലങ്കര സഭയുടെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ 34 ഭരണഘടനയിൽ നിന്ന് അവരുടെ ഭരണഘടന വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളിൽ അവരെ ഭരിക്കേണ്ടത് അവരുടെ ഭരണഘടന അനുസരിച്ചാണ്. 95 വിധിയത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാശ്മീരിനുള്ള Article 370 പ്രൊട്ടക്ഷൻ പോലെ മലങ്കര സഭയിൽ ഒരു പ്രൊട്ടക്ഷൻ കനാനായക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ സഭയാണെന്നൊന്നും പറയാൻ ഒരു ന്യായമില്ല. സ്വയംഭരണം അല്ല, അവർക്ക് അവരുടെ ഭരണഘടന വരുന്നത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് മറ്റു മെത്രാന്മാരെ മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുത്തില്ല എന്ന് പരാതി പറഞ്ഞാൽ പോലും കനാനായ മെത്രാന്മാരുടെ കാര്യത്തിൽ പറയാനൊക്കില്ല. അവരുടെ മെത്രാന്മാരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അവരുടെ ഭരണഘടനയില്ല. അവരുടെ ഭരണഘടന എവിടെ വ്യത്യസ്തമായിരിക്കുന്നുവോ അവിടെ അതിനോട് ചേർന്ന് പോകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പൊ ദേവലോകത്തെ കാതോലിക്ക വാസ്തവത്തിൽ ഈ കനാനായ സഭയിലെ 4 മെത്രാന്മാരെ അവരെ സുന്നദോസി വിളിക്കേണ്ടതാണ്. പിന്നെ 95 വിധി വളരെ വ്യക്തമല്ലേ? അവർക്ക് അതിൻ്റെ ബുദ്ധി പോവാത്തത് കൊണ്ടോ ധൈര്യമില്ലാത്തതുകൊണ്ടോ അവർ വിളിക്കുന്നില്ല. അവർ ക്ലീമേസ് തിരുവേലിയെ പേടിച്ച് അന്ന് വിളിക്കാഞ്ഞത്. ക്ലീമേസ് തിരുവേലിയോട് കളിക്കാൻ ഒക്കില്ല എന്നൊരു ധാരണയുണ്ടായി. വാസ്തവത്തിൽ സുപ്രീം കോടതി പറഞ്ഞതല്ലേ, കനാനായ ഭദ്രാസനം മലങ്കര സഭയുടെ അവിഭാജ്യ ഘടകമാണ്. 34 ഭരണഘടന അവർക്കും ബാധകമാണ്. എന്നാൽ അവരുടെ ഭരണഘടനയിൽ ചില വ്യത്യാസങ്ങൾ 34 എന്നുള്ളത് കൊണ്ട് അത് സമരസപ്പെടുത്തുന്നത് വരെ അവരെ അവരുടെ ഭരണഘടന ഭരിക്കണം. അതാണ് 370 അനുസരിച്ച് കാശ്മീരിന്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പക്ഷെ കാശ്മീരിന് സ്വന്തം പതാകയുണ്ട്. കാശ്മീരിന് പിന്നെ അസംബ്ലി കൂടിയാലും നമുക്ക് 5 കൊല്ലമാണെങ്കിൽ അവർക്ക് 6 കൊല്ലമാണെന്ന് പറയാം. അതിനൊക്കെയുള്ള സാധ്യതകൾ അവരുടെ കാശ്മീരുകാർക്ക് പണ്ടുണ്ടായിരുന്ന ഭരണഘടന അനുസരിച്ച് അതുപോലെയുള്ളൊരു അവസ്ഥയാണ് കനാനായക്കാർക്കുള്ളത്. അതാണ് സത്യം. തിരുമേനി മഹാനായ മനുഷ്യനല്ലേ? തിരുമേനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ ഒരു കാര്യം ഞാൻ പറയാം. മെത്രാച്ചന്മാർ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പരിപാടി കേരളത്തിൽ തുടങ്ങിയ തിരുമേനിയാണ്. ആ അതുവരെ നമ്മുടെ മെത്രാപ്പൊലീത്തമാരെല്ലാം പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അവർക്ക് എന്ത് പ്രായമുള്ളവരാണെങ്കിലും പരിമലത്തിരുവരെ ചെറുപ്പത്തിലെ മെത്രാനായി. എല്ലാവരും മെത്രാനായാൽ ഇരുന്നു കൊണ്ടേ പ്രസംഗിക്കാറുള്ളൂ. അത് സോക്രട്ടീസിന്റെ കാലം മുതലുള്ള ഒരു ഒരു പരിപാടിയാ. ഇവിടെ വന്നപ്പോ മാറി. ക്ലീമേ സിനിമേനെ 32 വയസ്സിലുള്ള മെത്രാനായി. അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു പടി. എം എ ഒക്കെ പഠിച്ചു വന്ന ആളല്ലേ. അതുകൊണ്ട് അദ്ദേഹം നിന്ന് പ്രസംഗിക്കാന്ന് പറയാം. അങ്ങനെയാണ് ഈ മെത്രാന്മാർ നിന്ന് പ്രസംഗിക്കുന്ന പരിപാടി തന്നെ ഉണ്ടായത്. അതിനുമുമ്പ് ആ പരിപാടിയില്ല. അത് മെത്രാന്റെ കുർബാനയ്ക്ക് മധ്യേ ഉള്ള പ്രസംഗത്തിന്റെ സമയത്ത് പോലും ആ സമയമാകുമ്പോൾ കസേര തിരിച്ചല്ലോ, അതിലിരുന്നുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ആരും ശ്രദ്ധിക്കാത്ത ഒരു വിപ്ലവകരമായ മാറ്റം ക്ലീമിസ്റ്റുകൾ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ തിരുമേനി കനാനായ സ്വത്വം നിർവചിക്കുന്നതിൽ തിരുമേനി ഒരുപാട് ശ്രദ്ധിച്ചു. അപ്പൊ അതുവരെ പല സ്ഥലത്തും കനാനായ പള്ളികളിലും എല്ലാവരും കൂടി ആരാധിച്ചിരുന്നു. അതിൽ കനാനായക്കാർ വെച്ചതും അവർ ഭൂരിപക്ഷമുള്ളതുമായ പള്ളികളൊക്കെ കനാനായക്കാർക്ക് മാത്രം ഇടവകാംഗത്വം നൽകി പരിമിതപ്പെടുത്തുകയൊക്കെ ചെയ്തു. കനാനായ ഐഡന്റിറ്റി തിരുമേനി വളരെ പ്രധാനമായിട്ട് കരുതി. പക്ഷെ സഭയിൽ നിന്ന് പോകാൻ വേണ്ടിയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കാതോലിക്ക ആകുമായിരുന്നു. അദ്ദേഹം കാതോലിക്ക ആകാതിരുന്നത് അദ്ദേഹം കാതോലിക്ക ആവുകയും ഈ കേസ് 73 കൊടുന്ന കേസ് തോക്കുകയും ചെയ്താൽ കനാനായ സമുദായത്തിന് ദോഷമായി തീരും. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെക്കാൾ ജൂനിയറായ വിലക്ഷണോസ് തിരുവേനിയെ പൗരോസ്തുതിയൻ കാതോലിക്ക ആക്കിയത്. പക്ഷെ അവസാനം വരെ ആ സുനോദോസ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ സഭ വിട്ടുപോയ ആളൊന്നുമല്ല. ഇപ്പോ അദ്ദേഹം ഈ കനാനായ ഐഡന്റിറ്റിയെ കുറിച്ച് പറഞ്ഞത് അടുത്ത തലമുറ വ്യാഖ്യാനിച്ചു വന്നപ്പോ അത് വേറൊരു സഭ പോലെയായി. ഒരുന്നാൾ എന്നോട് ഒരു അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ 3 ആയിട്ടായപ്പോഴും പോകണം, ഓർത്തഡോക്സ് അക്കോബായ കനാനായ. അങ്ങനെ പരിപാടി സുപ്രീം കോടതി വിധിയിലും ഇല്ല, ക്ലീമേസ് തിരുമേനിയുടെ സ്വപ്നത്തിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചരിത്രത്തിൽ ഇങ്ങനെയാണല്ലോ, ഒരാൾ പറയുന്ന കാര്യങ്ങൾ അടുത്ത തലമുറ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരു രൂപത്തിൽ. നല്ല ഭാഷ, നല്ല പ്രസംഗം, നല്ല ശൈലി, മഹാനായ മനുഷ്യനായിട്ട് ഭരണാധികാരി.
അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട് ജോസഫ് ആൻഡ് മർക്കോസ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ലോ ഫേമാണ്. ഇവിടെയുള്ള സകല വലിയ കമ്പനിയുടെയും നിയമോപദേശകനാണ്. അവർ കേസ് തോറ്റിട്ടുള്ളത് ക്ലിമീസിനോട് മാത്രമേ ഉള്ളൂ. ജോസഫ് ആൻഡ് മർക്കോസ് വിയോ മർക്കോസിൻ്റെ വിയോ ബ്രാവിൻ്റെ കമ്പനിയാണ്. അവര് പറയുന്നതനുസരിച്ച് സായിപ്പ് കേസ് നടത്തിയാണ് സായിപ്പ്മാരുടെ കമ്പനികളെ ജയിക്കുന്നത്. അവരാകെ തോറ്റിട്ടുള്ളത് ക്ലിമീസിനോടെ ഉള്ളൂ. തിരുമേനി ആൾ വലിയ വീരനായിരുന്നു, എന്നോട് വലിയ വാത്സല്യമായിരുന്നു. എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുന്ന എന്നെ കണ്ണു നിറയും, അത്ര വാത്സല്യം ഉണ്ടായിരുന്നു. ഗ്രേറ്റ് മാൻ. അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തണമെങ്കിൽ ദിവാൻമാരിൽ രാജാ കേശവദാസിനോട് താരതമ്യപ്പെടുത്തണം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ VP മേനോനോട് താരതമ്യപ്പെടുത്തണം. രാഷ്ട്രീയക്കാരിൽ സർദാർ പട്ടേലിനോട് താരതമ്യപ്പെടുത്തണം. അത്രമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്താൻ ആരുമില്ല. അദ്ദേഹം ഈ 95 വിധി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമാണ്. കാരണം 58 സഭയിൽ സമാധാനം ഉണ്ടായപ്പോൾ ക്നാനായ ഭദ്രാസനത്തിൻ്റെ ഭരണഘടന ദുർബലപ്പെടുത്തി ഭലങ്കര ഭരണഘടന അംഗീകരിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടന്നു. സ്വാഭാവികം ടീവർഗീസ് സുധീയൻ ബാവ ചിങ്ങവന അരമനയിൽ എഴുന്നള്ളി അത് സംബന്ധിച്ച് സംസാരിക്കാനൊക്കെ തീരുമാനിച്ചു. വന്നു. ഇതെന്നോട് തിരുവേനി തന്നെ പറഞ്ഞ ചർച്ചയെല്ലാം കഴിഞ്ഞു, നല്ല ചാപ്പാട് കഴിഞ്ഞ് ബാബ തിരുവേനെ യാത്രയാക്കി. അന്നേരം ഇദ്ദേഹം അവസാനം പറഞ്ഞു, നമുക്കത് പെട്ടെന്ന് അങ്ങ് ചെയ്യാനൊക്കില്ലല്ലോ, കാരണം കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു കൂടിയാലോചന സമിതി ഉണ്ടാക്കാം. അങ്ങനെ ദേവലോക സുനദോസിൻ്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ കൺവീനറായിട്ട് തിരുവേനി തന്നെ ആയിരുന്നു. ആ സബ് കമ്മിറ്റി ഒരിക്കലും ഒന്നും തീരുമാനിച്ചില്ല. അതുകൊണ്ടാണ് 95 ഈ ഭരണഘടന നിലനിന്നത്. അതുകൊണ്ട് ക്ലീമേസ് തിരുവേണിയോട് ഈ സമുദായം എന്നും കടപ്പെട്ടിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഫാക്ട്സ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് നേതാവിനെ കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. കരുണാകരനെ കുറിച്ചില്ലേ, അച്യുതാനന്ദനെ കുറിച്ചില്ലേ, പിണറായിയെ കുറിച്ചില്ലേ, ഏത് നേതാവിനെ കുറിച്ചും ഉണ്ടാകാം. അത് ആദ്യകാലം മുതൽ സഭയിലും ഇല്ലേ. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം കാണും. അത് തെറ്റാണോന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഘനായ സമുദായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ക്രായിത്തമ്മനും ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തമ്മൻ കത്തനാരും കഴിഞ്ഞാൽ ക്നാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മഹാദീപസ്തംഭം ക്ലിമിസിക്കില്ല. പ്രാന്തിക്കാരനായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം.